നമസ്കാരം എല്ലാവർക്കും, സ്വീറ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബോട്ടി വരട്ടിയതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ആടിൻ്റെ ബോട്ടിയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടി വരട്ടിയത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുൻപ് നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടിയും പ്രസ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം എനേബിൾ ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബോട്ടിയാണ്. ഞാനിവിടെ ഒരു അര കിലോ ആടിൻ്റെ ബോട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം നമ്മൾ തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലൊരു 10 മിനിറ്റ് ഇത് മുക്കി വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ അങ്ങനെ കഴുകിയെടുത്തതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. രണ്ട് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതിയാവും. പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം ഒരു കുക്കറിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ വഴണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഈ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നവരേക്ക് നമുക്കിത് മിക്സാക്കി എടുക്കാം. ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ തക്കാളി നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബോട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയ സമയത്ത് കുറച്ച് കുറവായതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടി വരട്ടി ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോട്ടി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മറക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക് യു.